പാകിസ്ഥാൻ ജയിൽ മരിച്ച പാലക്കാട് കപ്പൂർ സ്വദേശി സുൽഫിക്കറിന്റെ മൃതദേഹം ഇന്ന് ഇന്ത്യയിലെത്തിക്കും. പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് കൈമാറുന്ന മൃതദേഹം നാളെയായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി പ്രിയയുണ്ട്. പ്രിയ, എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്താണ് ഈ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്? ബന്ധുക്കൾക്ക് ഇന്നലെ രാത്രിയാണ് സുൽഫിക്കറിന്റെ മരണം സംബന്ധിച്ച് വിവരം ലഭിച്ചത്. 2018 സുൽഫിക്കർ അവസാനമായി നാട്ടിൽ വന്നുപോയത്. ഏറെ നാളായി അബുദാബിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ പിന്നീട് സുൽഫിക്കറിനെ കുറിച്ച് വീട്ടുകാർക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് സുൽഫിക്കർ ISൽ ചേർന്നു എന്ന തരത്തിൽ വിവരങ്ങൾ വീട്ടുകാർക്ക് ലഭിച്ചത്. നേരത്തെ ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമാണ് സുൽഫിക്കർ വിദേശത്തുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഭാര്യ അദ്ദേഹവുമായി പിണങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഒരു അതിർത്തി ലംഘിച്ചെത്തിയ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളി നേരത്തെ അറസ്റ്റിലായിരുന്നു. ഈ മത്സ്യത്തൊഴിലാളിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കറാച്ചി ജയിലിൽ മരിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ചത്. ഉടൻ തന്നെ മൃതദേഹം കൈമാറാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും. പഞ്ചാബ് അതിർത്തിയിൽ വെച്ചാണ് മൃതദേഹം കൈമാറുക. അതിനുശേഷം നാളെ നാട്ടിലെത്തിക്കും. എന്തായാലും മൃതദേഹം സ്വീകരിക്കാൻ താല്പര്യമില്ല എന്നാണ് വീട്ടുകാർ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുകയും ചെയ്യുക.